നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് നമ്മൾ ഒരുങ്ങുന്ന ഈ കാലയളവിൽ കർത്താവിനെ സ്വീകരിക്കുന്നതിനും എന്നും നമ്മുടെ സ്വന്തമായി വലിയ സമ്പത്തായി അവിടുത്തെ തിരുസാന്നിധ്യത്തെ കാണുന്നതിനും നമ്മെ സഹായിക്കുവാൻ ഈ ഒരുക്കത്തിൻ്റെ കാലയളവിൽ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശം കൊണ്ട് നമ്മെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതിനായി നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവും എന്ന് വചനം കൃപയായി നമ്മിലേക്ക് എത്തുമ്പോൾ എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവും. ദൈവത്തെ തേടുന്നവർക്ക് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന്, പ്രതിസന്ധികളുടെ ഇടയിൽ ഈ വെളിച്ചത്തിലൂടെ അവിടുത്തെ സൂക്ഷ്മമായി ദർശിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന വചനത്തിൻ്റെ ഈ അഭിഷേക ശുശ്രൂഷ ഓരോരുത്തരെയും നമ്മെ എല്ലാവരെയും കർത്താവിനോട് കൂടുതൽ അടുപ്പമുള്ളവരായി രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 27-ാമത് തവണ ഈ കത്തീഡ്രലിൽ അങ്കണവുമായി ബന്ധപ്പെട്ട് പ്രകാരം ഈ ഒരുക്കത്തിൻ്റെ അനുഗ്രഹ ശുശ്രൂഷ നടത്തുന്നു എന്നുള്ളത് നാം നന്ദിയോടുകൂടി ഓർക്കേണ്ടുന്നതാകുന്നു. കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് തിരിച്ചറിയുന്നതാണ് ഓരോ വചന ശുശ്രൂഷയുടെയും പ്രത്യേകത. കർത്താവ് നമുക്ക് അടുത്തു നിൽക്കുന്നു, കർത്താവ് നമുക്ക് സ്വന്തമായിരിക്കുന്നു, ആ കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് തീവ്രമായി അല്പം കൂടി അടുത്ത് അറിയുന്നതും അനുഭവിക്കുന്നതുമാണ് ഓരോ വചന ശുശ്രൂഷയും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിൽ അനേകം ആളുകൾ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയുള്ള ഈ വചന കൃപാഭിഷേകം ശുശ്രൂഷ അത് സ്വീകരിക്കുന്നതിന് മനസ്സ് കാണിക്കുന്നതിൻ്റെ പ്രത്യേകത നാം തിരിച്ചറിയുന്നു. അച്ഛൻ്റെ പ്രഭാഷണത്തിൻ്റെ വശ്യതയുണ്ട്, അച്ഛൻ്റെ ഭാഷയുടെ പ്രത്യേകതയുണ്ട്, അച്ഛൻ്റെ അവതരണ ശൈലിക്ക് ഒരു നൂതന ഭാവമുണ്ട്. അതിനെല്ലാം ഉപരിയായി കർത്താവിൻ്റെ വചനം പൗരോഹിത്യ ശുശ്രൂഷയുടെ കൃപയിലൂടെ അച്ഛൻ പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നമുക്ക് സമീപസ്ഥനാകുന്നു എന്ന അനുഭവമാണ് വീണ്ടും ഓരോ സ്ഥലത്തും ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് അച്ഛനെ പ്രാപ്തനാക്കുന്ന വസ്തുത. 27-ാമത് കൺവെൻഷനിൽ പ്രിയപ്പെട്ട ദാനിയേലച്ചൻ്റെ പൗരോഹിത്യ കൃപാവര ശുശ്രൂഷ വചന ശുശ്രൂഷയായി നമുക്ക് ലഭിക്കുമ്പോൾ കർത്താവിനോട് നന്ദി പറയാം. നാം വിശ്വസിക്കുന്ന ദൈവം നമുക്കാരാകുന്നു എന്നും അവിടുത്തേക്ക് നാം ആരാകുന്നു എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ ധ്യാന സന്ദർഭവും വചന ശുശ്രൂഷയും. ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായി കരുതുന്ന ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ രക്ഷകനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന
സ്വർഗത്തിൻ്റെ ഏകപുത്രൻ നമ്മോട് ചേർന്നിരിക്കുന്ന, നമ്മോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവത്തിൽ നമ്മെ ഉറപ്പിക്കുന്നതാണ് ഈ സന്ദർഭങ്ങളെല്ലാം. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തട്ട് അതിൻ്റെ കൈവേലയെ കാണിക്കുന്നു എന്ന് സങ്കീർത്തനം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നൽകപ്പെട്ടിരിക്കുന്ന സകല സംവിധാനങ്ങളും കർത്താവിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. ആകാശവും അതിൻ്റെ തട്ടുകളും ദൈവത്തെ പ്രഘോഷിക്കുമ്പോൾ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ ദൈവത്തെ അടുത്തു നിന്ന് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, സഹകാരികളോട് ചോദിച്ചപ്പോൾ വിശുദ്ധ പത്രോസ് നൽകിയ മറുപടി, വിശ്വാസത്തിൻ്റെ ആ പ്രതിധ്വനി നമ്മിൽ നിന്ന് വരുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മെ അണിയിച്ചൊരുക്കുന്നതാണ് ഈ അഭിഷേക ശുശ്രൂഷ. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഇത് പറയുന്നതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുക. നിന്റെ ദൈവം, നിന്റെ ദൈവം നിനക്കാരാകുന്നു എന്നതിന് ഉത്തരം കൊടുക്കുന്ന നാം കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയുള്ളതാണ്. നിന്റെ ദൈവം ആരാണ്? നീ ഏറ്റുപറയുന്ന യേശു ക്രിസ്തു നിനക്കാരാണ്? അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം വിശ്വസിക്കുന്ന ഒരു ജനതയുടെ മധ്യേ എത്രനാൾ ദൈവം കൂടെ പാർക്കും? യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പൂർണതയിലേക്ക് വരിക, കാൽവരി മലയിലേക്കുള്ള തൻ്റെ തീർത്ഥാടനത്തിലാണെന്ന് അവിടുത്തെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയണം. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെയും അടയാളങ്ങളിൽ മാത്രം ദൈവത്തെ കാണുന്നതിൻ്റെയും രോഗശാന്തിയുടെ സന്ദർഭത്തിൽ മാത്രം ദൈവാനുഭവം പങ്കുവയ്ക്കുന്നതിൻ്റെയും അപകടങ്ങൾ സത്യദൈവമായ അവിടുത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നമ്മെ പുറകോട്ടടിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും അത് സ്ഥിരീകരണത്തിൻ്റെതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സ്ഥിരീകരണത്തിൻ്റെതാണ്. എന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് എല്ലായ്പ്പോഴും പ്രഘോഷിക്കാൻ കഴിയുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന് ഈ ദിനങ്ങൾ നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് അതിന് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവന് ഭീഷണി ഉയരുമ്പോൾ നാം ആരെ അവലംബിക്കും? നമ്മുടെ ജീവന് നേരെ ഭീഷണി ഉയരുമ്പോൾ നമ്മേക്കാൾ ശക്തനായവനെ മുറുകെ പിടിക്കാൻ നമ്മുടെ മനസ്സ് വെമ്പും? അതേ, നീ ഭയപ്പെടേണ്ട, യുഗാന്ത്യം വരെ കൂടെയിരിക്കുന്ന കർത്താവ് നിന്നോടൊപ്പം. യുഗാന്ത്യം വരെ കൂടെയിരിക്കുന്ന കർത്താവ് കൂടെയുള്ളപ്പോൾ നീ അസ്വസ്ഥനാകേണ്ട. നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, നീ ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെയും നിന്റെ കൂടെ ഇമ്മാനുവേലായി വ്യാപരിക്കുന്ന ഒരു ദൈവത്തെ, പ്രിയപ്പെട്ട മക്കളെ,
ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഴമേറിയ അനുഭവങ്ങൾ നൽകി നിങ്ങളിൽ സ്ഥിരീകരിക്കട്ടെ. നമ്മുടെ വിശ്വാസ സമൂഹം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നത് ഓർക്കുക. വിശ്വാസത്തിൽ ഇടർച്ചയുണ്ടാകാൻ സാധ്യതയുള്ള ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം ആരെ പ്രഘോഷിക്കും? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന പ്രാർത്ഥന നാം അപേക്ഷിക്കുമോ? നാം സുരക്ഷിതരായി കഴിയുന്ന നാളുകളിൽ അശാന്തിയുടെയും പരിഭ്രമത്തിൻ്റെയും ഒക്കെ ദിനങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ സുരക്ഷിതരായിരിക്കും. എന്നാൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അവൻ്റെ ആത്മാവിന് ബലമുണ്ടാകണം. ഈ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇവിടെ വന്നിരിക്കുന്നത് ഈ കൃപ സ്വീകരിക്കുന്നതിനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ ദൈവം ഇമ്മാനുവേലായി എൻ്റെ കൂടെ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുവാനുള്ള പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയാണ്. എനിക്ക് രോഗം വന്നാലും ക്ലേശങ്ങൾ വന്നാലും സാമ്പത്തിക പ്രതിസന്ധി വന്നാലും വൈദ്യന്മാർക്ക് സുഖപ്പെടുത്തുവാനാവാത്ത മാരകമായ രോഗം എന്നെ ആക്രമിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നതിന് കഴിയുന്ന ആത്മാഭിഷേകത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നിരാശപ്പെട്ടു എന്ന് വരാം. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വാസ സമൂഹത്തിലെ ചിലരുടെയെങ്കിലും മരണപ്പാച്ചിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ്. ഗാഗുൽത്തായിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ നിലവിളിക്കുന്ന രൂപം ആ സന്ദർഭത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കണം. ഏൽ ഏൽ ലമ സമക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഒരു മനുഷ്യന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാവുന്ന പൂർണ്ണമായ രൂപം നീ എന്നെ കൈവിട്ടുവോ? ചോദിക്കുക, ദൈവത്തിൻ്റെ പുത്രനാണ്. എന്നാൽ കുരിശിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കാതെ ദൈവത്തോട് തൻ്റെ ഭാവം പ്രകടമാക്കുന്ന യേശു ക്രിസ്തു എന്ന ദൈവ മനുഷ്യ സംഗമം നമ്മുടെ കൺമുമ്പിൽ നിൽക്കണം. ഈ കാസ എനിക്ക് സഹിക്കുവാൻ, ഇത് കുടിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ഇതിനേക്ക് ഏറ്റവും ഭയം നൽകുന്നതാണ്, വേദന നൽകുന്നതാണ്, എങ്കിലും പിതാവേ അവിടുത്തെ ഇഷ്ടമാണ് നടക്കേണ്ടത്. യേശുവിനെ അന്വേഷിക്കുന്നവർക്ക്, യേശുവിനെ തേടുന്നവർക്ക്, യേശുവിനെ അനുഭവിക്കുന്നവർക്ക്, യേശുവിനെ സ്വന്തമാക്കിയവർക്ക്, യേശു സ്വന്തമാക്കിയവർക്ക് കാൽവരിയിലെ ഇപ്പിടയുന്ന രൂപവും മരണത്തെ അതിജീവിച്ച ഉദ്ധിതനായ യേശുവിൻ്റെ രൂപവും ഒരുപോലെ കാണാൻ കഴിയുമ്പോൾ സ്വർഗം പ്രസാദിക്കും. ലോകത്തിന് മിഴിവാർന്ന സാക്ഷ്യമായി നൽകുവാൻ നമുക്ക് കഴിയും. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും, പരിശുദ്ധ റൂഹ നിങ്ങളെല്ലാവരെയും ഈ അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിയന്യ ഐറേനിയസ് പിതാവിൻ്റെയും അഭിയന്യ തേഡോഷ്യസ് പിതാവിൻ്റെയും നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുടെയും
സമർപ്പിതരുടെയും കർത്താവിൻ്റെ സ്വന്ത ജനമായ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിൽ 27-ാമത് മലങ്കര കാത്തലിക് കൺവെൻഷൻ സന്തോഷത്തോടെ ദൈവതരനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹീത ശുശ്രൂഷയാണ് ദാനിയേലച്ചനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടുത്തോട് നന്ദി പറയുവാൻ നമുക്ക് ഒരു കാരണം കൂടിയായി സ്വീകരിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവിടുത്തെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രത്യേകതയാർന്ന ജീവിത വീക്ഷണത്തിൽ കഴിയുന്ന അനേകം ആത്മാക്കളോട് ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നതിന് പ്രിയപ്പെട്ട അച്ഛനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ലോകം മുഴുവൻ ഈ പരിശുദ്ധമായ ശുശ്രൂഷയിലെ മലങ്കര സഭയുടെ ഈ വൈദികൻ കൂടുതൽ അടയാളമായും അനുഗ്രഹമായും വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ നൽകപ്പെടുന്ന സ്ഥിരീകരണത്തിൻ്റെ മുദ്രയായും ശോഭിക്കുന്നതിന് പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ.